അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ ആലത്തൂർ എസ്ഐക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു. സാലി, മാപ്പപേക്ഷ നൽകിയിരുന്ന കേസാണിതിൽ, ഇതിലാണ് കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അതായത്, കോടതി ലക്ഷ്യ നടപടിയുടെ ഭാഗമായി കടുത്ത നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. SI ആലത്തൂർ SI ആയിരുന്ന റെനീഷിനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും രണ്ട് മാസത്തെ തടവിന് ശിക്ഷിക്കാനും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉത്തരവിടുകയായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഈ വർഷം ആദ്യം ഏതാണ്ട് January 4-5 മറ്റൊരു ദിവസം ആലത്തൂർ പോലീസ് സ്റ്റേഷനിലൊരു അഭിഭാഷകൻ ഒരു കോടതിയുടെ ഉത്തരവുമായി എത്തുന്നു. ഒരു വാഹനാപകടം ഉണ്ടാക്കി, ഒരു വാഹനം വിട്ടുകൊടുക്കാനായിരുന്നു കോടതി ഉത്തരവിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് SI ആയിരുന്ന റെനീഷ് അത് നടപ്പാക്കിയില്ലെന്ന് മാത്രമല്ല, അഭിഭാഷകനോട് മോശം പെരുമാറുകയും ചെയ്തു. അതാണ് കോടതി അലക്ഷ്യ നടപടിക്ക് കാരണമായത്. കോടതി കുറേ നാളുകളായി ഈ ഇതിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കോടതി സ്വമേധയാ എടുത്ത കേസാണ്. സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഓൺലൈനായി ഹാജരായി, അതിൽ ഈ SI തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അച്ചടക്ക നടപടി എടുത്തിട്ടുണ്ട് എന്നറിയിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർന്നാണ് ഇന്ന് കോടതി ഇതിൽ ഒരു ശിക്ഷ വിധിച്ചത്. അതായത്, കുറ്റവിചാരണ ഇല്ലാതെ തന്നെ ശിക്ഷ വിധിക്കുന്നു എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത്. ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു, രണ്ട് മാസത്തേക്ക് തടവും. ഇദ്ദേഹം മാപ്പപേക്ഷ എഴുതി കൊടുത്തിരുന്നു. ഇതെല്ലാം പരിഗണിച്ച് അവസാനം കോടതി അത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് നല്ല നടപ്പിന് വിധിച്ചിട്ടുമുണ്ട്. ഈ ഒരു വർഷത്തെ പ്രവർത്തനം നോക്കി തൃപ്തികരമല്ലെങ്കിൽ ഈ ശിക്ഷ പിന്നീട് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ വിശദാംശങ്ങളാണ്. ആലത്തൂർ SIക്ക് കോടതി നൽകിയ ശിക്ഷയുടെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.